ഒരു പഴഞ്ചൊല്ലുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന്. നമുക്ക് നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിലെ നമുക്ക് ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ സാലറി നിങ്ങൾക്ക് തികയാതെ വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അത് പണം നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മാനേജ് ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലവാകുന്ന തുക മുഴുവനായിട്ട് കൃത്യമായിട്ട് ഓരോ മാസവും അറിയുന്നതിനെ സഹായിക്കുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷനെയാണ് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് അഷ്കർ ഉളിക്കൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമുക്ക് ഇപ്പോൾ 1-ാം തീയതി ഒരു സാലറി നമുക്ക് ഒരു 20,000 രൂപ നമുക്ക് സാലറി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്കൊരു 10-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കിട്ടിയ മുഴുവൻ തുകയും ചിലവായിട്ടുണ്ടാകും. പക്ഷെ അത് നമുക്ക് എവിടെയൊക്കെയാണ് പോയത് അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെയാണ് ആ പണം പോയതെന്ന് നമ്മൾ പിന്നീട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ എത്തും പിടിയും കിട്ടത്തില്ല. എന്നാൽ ഇങ്ങനെ നമ്മുടെ ഒരു മാസം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ദിവസം ചിലവാകുന്ന കണക്കുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ച് നമുക്ക് എത്ര രൂപ നമുക്ക് വരുമാനം ലഭിക്കുന്നു, എത്ര രൂപ നമുക്ക് ചിലവാകുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചിലവാകുന്നുണ്ട്, അനാവശ്യമായിട്ടാണോ ചിലവാകുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിന് തന്നെയാണോ ചിലവാകുന്നത്, എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ ശേഖരിച്ചു വെക്കുവാൻ, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങളുടെ ചെലവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുന്നത്. നമ്മുടെ ഐഫോണിലും ആൻഡ്രോയിഡ് മൊബൈലിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. ഫ്രീ ആയിട്ട് തന്നെ പൂർണ്ണമായിട്ടും ആഡ്സ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗ രീതി തുടർന്നുള്ള വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോകൾ കാണുന്ന കൂട്ടുകാരായ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ, അതായത് ആ മണി ഒന്ന് അമർത്താനും മറക്കാതിരിക്കുക. അപ്പം നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ആയാലും. ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. തുറന്ന് വരുമ്പോൾ പെർമിഷൻ ചോദിക്കും. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗോട്ടിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മെയ് മാസത്തെ കണക്കാണ്, ഈ മാസത്തെ കണക്കാണ്. ഞാൻ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ മാസം ടുഡേ, യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത് അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മെയ് മാസത്തെ കണക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു 20,000 രൂപ നമ്മുടെ സാലറി നമ്മളിലേക്ക് വരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റർ എമൗണ്ട് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 20,000 രൂപ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 20,000 രൂപ എനിക്ക് സാലറി വന്നു, 20,000 രൂപ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ സെലക്ട് കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലസ് ബട്ടൺ, കാറ്റഗറിക്ക് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ സാലറി എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സാലറിയുടെ എന്തെങ്കിലും ഫോട്ടോ, റെസിപ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുവാനായിട്ട് സാധിക്കും. ശേഷം ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എക്സ്പെൻസ് ഇതുവരെ 0 രൂപയാണ്, ഇൻകം എന്ന രീതിയിൽ 20,000 രൂപ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസും ഇപ്പോൾ 20,000 രൂപ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ചിലവ് ഒരു 500 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെലക്ട് കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് നമുക്കിപ്പം ഉദാഹരണത്തിന് നമ്മൾ പെട്രോൾ അടിച്ചു, വണ്ടിക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിച്ചു, ഫ്യൂൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുന്നു. നമുക്ക് അവിടെ നിന്ന് വാങ്ങുന്ന ബില്ല് നമ്മുടെ പോക്കറ്റിലേക്ക് വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത ശേഷം കളയുവാനായിട്ട് സാധിക്കും, അതിവിടെ ചേർക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാനാണെങ്കിൽ എഴുതി കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും നോട്ട്സുകളാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇന്ന പമ്പിൽ നിന്ന് അടിച്ചു അല്ലെങ്കിൽ ഇന്ന സമയത്ത് അടിച്ചു, അതൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ശേഷം പ്ലസ് എന്നുള്ള ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സാലറി വന്നത് 30-ാം തീയതി തന്നെയായിരുന്നു, 20,000 രൂപ. ഫ്യൂല് 500 രൂപയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം 20,000 രൂപ ഇൻകമിൽ നിന്നും ബാലൻസ് ആയിട്ട് 500 രൂപ കുറഞ്ഞിട്ടുണ്ട്, 19,500 രൂപ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കണക്ക്, നാളത്തെ കണക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നാളെ ഇപ്പോൾ ജസ്റ്റ് എൻ്റർ എമൗണ്ട് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒരു 200 രൂപ ചേർക്കുന്നു. ഓക്കെ, കാറ്റഗറി എന്നുള്ള ഭാഗത്ത് ഫുഡ് ചേർക്കുന്നു. അപ്പം ഇതിവിടെ നിങ്ങൾക്ക് അതിൻ്റെ ബില്ല് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിവിടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കൂടി വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മുകളിൽ ആ ബാലൻസ് കുറഞ്ഞിട്ട് 19,300 രൂപ, നമ്മുടെ ഇപ്പോൾ 700 രൂപ മൊത്തത്തിൽ ചിലവായിട്ടുണ്ട്, 19,300 രൂപ നമുക്ക് ഇനി ബാലൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഓരോ മാസത്തെയും നമുക്ക് ബില്ല് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുവാനായിട്ട് സാധിക്കും, പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യുവാൻ സാധിക്കും. താഴെ ഗ്രാഫ്സ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെ തന്നെ ഒരു ഗ്രാഫ്സ് എന്നുള്ള ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് രീതിയിൽ നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കണക്കുകൾ നിങ്ങൾക്ക് എക്സ്പെൻസും ഇൻകമും ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ദയവായിട്ട് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.